സ്വപ്നം കാണുക, മനുഷ്യ സഹജമായ ഒരു ശീലം. രാത്രി കാണുന്ന സ്വപ്നങ്ങളുണ്ട്, പകൽ കാണുന്ന സ്വപ്നങ്ങളുണ്ട്. സ്വപ്നം കാണുന്നതിന് സ്വാഭാവികമായും ഏതൊരു ഇന്ത്യക്കാരൻ്റെയും ഞരമ്പുകളിലേക്ക് വേഗത്തിൽ ഓടിക്കയറുന്ന വാർത്തയും ചിത്രവും തലമുടി രണ്ടായിട്ട് പിന്നിയിട്ട് ഒരു ചിരിയോടുകൂടെ ഒരു അതിഗായനായ ദീർഘ നീളമുള്ള ഒരു മനുഷ്യൻ്റെ ചിത്രമാണ്. സാക്ഷാൽ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം. നിങ്ങൾ സ്വപ്നം കാണുക, അത് ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറക്കത്തെ കെടുത്തുന്നതാണ് സ്വപ്നം. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. അക്ഷരാർത്ഥത്തിൽ ആ വാക്കുകൾ തന്നെയാണ് ഇന്ത്യൻ ജനതയുടെ ഉള്ളിലേക്ക് ആഴമായി പതിഞ്ഞിറങ്ങിയ ഒരു തത്വശാസ്ത്ര ജ്ഞാനം. എന്നാൽ ഇന്നിൻ്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ സ്വപ്നങ്ങൾക്ക് പല അർത്ഥങ്ങളും മാനദണ്ഡങ്ങളും ഉണ്ട്. ആളുകൾ ഭാവനകൾ കാണുകയും കേൾക്കുകയും പറയുകയും ചെയ്യുകയും ചെയ്യുമ്പോൾ അത് യാഥാർത്ഥ്യമാകാൻ പലപ്പോഴും കഴിയാതെ പോകുന്നു, അത് വരുന്നില്ല എന്നൊക്കെ പരാതി പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പിള്ളേരോട് ചോദിക്കും, മോനെ നിനക്കെന്തുപാടാ അംബീഷൻ, അല്ലെങ്കിൽ നിൻ്റെ സ്വപ്നം എന്താണ്? അവൻ പറയും, ഓ അതൊന്നും കണ്ടിട്ട് വലിയ കാര്യമില്ല. എന്നാൽ നിങ്ങളെ സ്വപ്നം കാണാൻ പഠിക്കണം, ആ സ്വപ്നത്തിലേക്ക് യാത്ര ചെയ്യണം, ആ സ്വപ്നം എപ്പോഴും നമ്മെ ചലിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതിന് ഒരു നാടോടിക്കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. പണ്ട് ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന് ഒരു പരിപാടിയുള്ളത് രാത്രിയാകുമ്പോൾ വേഷം മാറി സഞ്ചരിക്കുന്നൊരു ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ആ വേഷം മാറി സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ രാജാവ് എല്ലാ ദിവസവും പല വേഷങ്ങളിൽ സഞ്ചരിക്കുക പതിവാണ്. അപ്പോൾ ഒരു വീട്ടിൽ 4 സഹോദരിമാർ ജീവിച്ചിരുന്നു. ആ വീടിൻ്റെ വക്കത്തു കൂടെ രാജാവ് പോകാറുണ്ട്. എല്ലാ ദിവസവും സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് ശേഷം 4 സഹോദരിമാരും കൂടെ തങ്ങളുടെ സ്വപ്നങ്ങൾ പങ്കുവെക്കാറുണ്ട്. അപ്പോൾ മൂത്ത സഹോദരി പറയുന്ന വാക്കുകൾ ഇതാണ്, എനിക്ക് ഒരു വരനെ ആവശ്യമുണ്ട്. ആ വരൻ നല്ല പാചകക്കാരനായിരിക്കണം, കാരണം ടേസ്റ്റിയായ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനെയാകണം എനിക്ക് വിവാഹം കഴിക്കേണ്ടത്, കാരണം അവൾ ഭക്ഷണപ്രിയയായിരുന്നു. അവളുടെ ഭാഷയിൽ പറയുന്ന ഉത്തരം ഇതാണ്, എനിക്ക് നല്ല ഒരു പാചകക്കാരനെ കിട്ടിയാൽ കൊള്ളായിരുന്നു, ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കണം. എന്നാൽ രണ്ടാമത്തവൾ പറയും, എനിക്ക് നല്ല ഒരു റൈഡറെ കല്യാണം കഴിക്കണം, കാരണം വേഗത്തിൽ കുതിര ഓടിച്ചു പോവുകയും ആ കുതിരപ്പുറത്ത് സഞ്ചരിക്കാൻ അവൾക്ക് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് ഒരു റൈഡറെ എനിക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാം. മൂന്നാമത്തവൾ പറഞ്ഞു, എനിക്ക് ഏറ്റവും നന്നായിട്ട് വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ഒരാളെ കല്യാണം കഴിക്കണം, കാരണം എനിക്ക് നല്ല വസ്ത്രങ്ങൾ ഇടാമല്ലോ. ഇവർ മൂന്ന് പേരും അംബീഷൻ പറഞ്ഞപ്പോൾ 4-ാമത്തവളോട് നിനക്കെന്താണ് സ്വപ്നമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതെല്ലാം കൂടെ ഒന്നിച്ച് കിട്ടുന്ന ഒരാളെ എനിക്ക് കിട്ടിയെങ്കിൽ നന്നായിരുന്നു, കാരണം എനിക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാനും ഇഷ്ടമാണ്, എനിക്ക് നന്നായി കുതിര സവാരി ചെയ്യാനും ഇഷ്ടമാണ്, എനിക്ക് നന്നായിട്ട് വേഷങ്ങൾ ഇടാനും ഇഷ്ടമാണ് എന്നും ഇത് പറയാറുണ്ട്. സഹോദരിമാർ 3 പേരും ഇവളെ കളിയാക്കും, ഇത് 3 കൂടെ ഒന്നിച്ച് കിട്ടുക പ്രയാസം, ഇതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അവർ പോകുമ്പോൾ ഒരു ദിവസം രാജാവും ഇത് കേട്ടു. രാജാവ് പല ദിവസങ്ങളിൽ ഇത് കേട്ടു. കേട്ട് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഈ 4 സഹോദരിമാരെയും കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. വിളിപ്പിച്ചിട്ട് മൂത്തവളോട് പറഞ്ഞു, നിനക്ക് ഏറ്റവും ഇഷ്ടം ഏറ്റവും നല്ല പാചകക്കാരനെയല്ലേ, ഏറ്റവും നല്ല കുക്കല്ലേ? അപ്പോൾ തൻ്റെ അരമനയ്ക്കകത്ത് നിന്ന് തനിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന മിടുക്കനായ കുക്കിനോട് പറഞ്ഞു, നീ ഇവളെ വിവാഹം കഴിക്കണം, ഈ രാജ്യത്തിലെ ഏറ്റവും നല്ല പ്രഗത്ഭനായ കുക്ക് താങ്കളാണ്, അതുകൊണ്ട് അവളുടെ ഇഷ്ടം സാധിപ്പിച്ചു കൊടുക്കണം. രണ്ടാമത്തവളെ അടുക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഏറ്റവും ഇഷ്ടം കുതിരസവാരിയല്ലേ, അതുകൊണ്ട് എൻ്റെ സൈന്യാധിപനെ തന്നെ നിനക്ക് വിവാഹം കഴിപ്പിച്ചു തരാം, കാരണം ഏറ്റവും വേഗത്തിൽ കുതിര ഓടിക്കുന്നത് അദ്ദേഹമാണ്. മൂന്നാമത്തെ ആളിനോട് പറഞ്ഞു, എൻ്റെ തയ്യൽക്കാരനെ നിനക്ക് വിവാഹം കഴിപ്പിച്ചു തരാം, കാരണം ഏറ്റവും നല്ല വേഷം ഡിസൈൻ ചെയ്യുന്ന ആളാണ് എൻ്റെ കൂടെയുള്ള ജോലി ചെയ്യുന്ന ആ തയ്യൽക്കാരൻ. 4-ാമത്തവളുടെ മുഖത്ത് നോക്കിയിട്ട് രാജാവ് എന്തു പറയുമെന്ന് കേൾക്കുവാൻ അവർ ആകാംക്ഷയോടെ കാത്തിരുന്നു, കാരണം 4-ാമത്തവൾ പറയുന്നത് ഇത് 3 ഒന്നിച്ച് കിട്ടുന്ന ഒരാളെയാണ്. തിരിഞ്ഞും മറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇവൾക്ക് ആരെയാണ് കൊടുക്കാൻ പോകുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് രാജാവ് പറഞ്ഞു, ഇത് 3 ഒന്നിച്ചനുഭവിക്കുന്ന ഒരാളെ ഈ രാജ്യത്തുള്ളൂ, അത് ഞാൻ തന്നെയാണ്. അങ്ങനെ അവളെ ആ രാജാവ് വിവാഹം കഴിക്കുകയാണ്. സ്വപ്നം എത്ര വലുതാണ്! പറഞ്ഞ 3 സഹോദരിമാരും ഇവളെ കളിയാക്കി, ആക്ഷേപിച്ചു, പരിഹസിച്ചു, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്ത്
രസത്തോടു കൂടിയാണ് നാലാമത്തവൾ തൻ്റെ സ്വപ്നത്തിലേക്ക് നടന്നു കയറിയത്. ഓർക്കുക, സ്വപ്നങ്ങൾ എപ്പോഴും നമ്മെ ജീവിപ്പിക്കുന്നതാണ്. സ്വപ്നങ്ങളില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയുകയില്ല. സ്വപ്നങ്ങളില്ലാത്ത മനുഷ്യൻ നിർജീവമായ ഒരു മൃതശരീരത്തോട് സമനാണ്. കാരണം യാതൊരു ചലനങ്ങളുമില്ലാതെ കിടക്കുന്ന ശവശരീരം ഒന്നിനും പ്രയോജനമുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ സ്വപ്നം കാണാൻ നമുക്ക് കഴിയണം. എന്തിനെക്കുറിച്ച്? നമ്മുടെ ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണാൻ നമുക്ക് കഴിയണം. നമ്മുടെ കുടുംബത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ നമുക്ക് കഴിയണം. നമ്മുടെ സമൂഹത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ നമുക്ക് കഴിയണം. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നല്ല സ്വപ്നങ്ങൾ കാണാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ നല്ല കുടുംബവും നല്ല സമൂഹവും കെട്ടിപ്പടുക്കുവാൻ കഴിയുകയുള്ളൂ. പോകുന്ന പോക്കിന് അടിക്കുക, അല്ലെങ്കിൽ കാറ്റ് വീശുന്ന വാക്കിന് വേലികെട്ടുക, ഇങ്ങനൊരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ ഏറി വരികയാണ്. കാരണം ഒഴുക്കിനനുസരിച്ച് നീന്തിപ്പോവുക എന്ന ഒരു ശീലം പൊതുവെ സർവ്വസാധാരണമാണ്. അത് കാലത്തിൻ്റെ പ്രക്രിയയാണ്. അതൊരിക്കലും കാലത്തെ മാറ്റിമറിക്കുന്നതല്ല. സ്വപ്നം കാണുന്നവൻ കാലഘട്ടങ്ങളെ മാറ്റിമറിക്കും. അവന് ചരിത്രങ്ങളെ തിരുത്തി എഴുതാൻ പറ്റും. അവൻ ചരിത്രത്തിൻ്റെ ഭാഗമാകും. അവൻ ചരിത്രത്തിൻ്റെ മുമ്പേ ഓടും. അങ്ങനെയുള്ളതാണ് സ്വപ്നം കാണുന്നവർ. സ്വപ്നം കാണാത്തവൻ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു അവശിഷ്ടമായിട്ട് മാറ്റപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നല്ല സ്വപ്നങ്ങൾ കാണാം. നല്ല ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പൊട്ടിവിടരാം. ആ സ്വപ്നങ്ങളിലേക്ക് പറന്നുയരാൻ നമുക്ക് ശ്രമിക്കാം. ആ സ്വപ്നങ്ങളുടെ കൂടെ ഓടാൻ നമുക്ക് കാലുകൾക്ക് വേഗം നൽകാം. ആ സ്വപ്നങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ നമുക്ക് നമ്മെ തന്നെ സജ്ജമാക്കാം. അങ്ങനെ ഒരു ശീലം നമുക്കുണ്ടാക്കിയെടുത്താൽ നിശ്ചയമായും നാളെയുടെ ചരിത്രം നിങ്ങളുടെ പേരിലാകും. നാളെയുടെ ചരിത്രത്തിൻ്റെ താളുകൾ നിങ്ങൾക്ക് ഏറ്റവും തുല്യമായ ഒരു സ്ഥാനം നൽകാൻ കഴിയാതെ വരില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് നിശ്ചയമായിട്ടും ആ ഒരു അവസരം നിങ്ങൾ മുതലാക്കൂ. നല്ല സ്വപ്നങ്ങളെ കാണൂ, നല്ല നാളുകളെ കെട്ടിപ്പടുക്കൂ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.